Hi friends, today we will discussing about the topic European Union and about the evolution of the European Union and its members, interest in European Union and in relation between India and the European Union. European Union the evolution, ethra members undu, pinne European Union il nadana twist endakkana, what is the relation between India and the European Union aanu nammal innu discuss cheyan povanu. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഒരു കോണ്ടിനെൻ്റ് തന്നെ കവർ ചെയ്തിരിക്കുന്ന ഒരു യൂണിയനാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. 27 യൂറോപ്യൻ കൺട്രീസാണ് യൂറോപ്യൻ യൂണിയനിലുള്ളത്. ഒരു 27 യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് ഉൾക്കൊണ്ട ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ യൂണിയനാണ് യൂറോപ്യൻ യൂണിയൻ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നടന്ന ഒരു ട്രേഡ് എക്കണോമിക്കൽ ട്രേഡ് മാർഗമായിരുന്നു യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്നാണ് ആദ്യം ഉണ്ടായിരുന്നത്. 1958 നിലവിൽ വന്നതായിരുന്നു ആ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. 1958 നിലവിൽ വന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. 1993 ഈ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയെ യൂറോപ്യൻ യൂണിയൻ എന്നുള്ള പേര് മാറ്റിയത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എക്കണോമിക് കോപ്പറേഷൻ, രാജ്യങ്ങൾക്കിടയിലുള്ള എക്കണോമിക് കോപ്പറേഷന് വേണ്ടിയിട്ട് ഒരു അതിൻ്റെ ട്രേഡ്, നമ്മൾ എക്കണോമിക്കലായിട്ട് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കാനും അത് ട്രേഡ് വളർത്താനും പിന്നെ കൺട്രീസിൻ്റെ ഇടയിൽ ട്രേഡും വളർത്താനും എക്കണോമിക് കോപ്പറേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റീജിയണൽ ട്രേഡ് ബ്ലോക്ക് ആരംഭിച്ചത്. അപ്പോൾ ഈ റീജിയണൽ ട്രേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, എക്കണോമിക്കലി ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2020 തന്നെ ബ്രിട്ടൻ്റെ ഒരു എക്സിറ്റ്, യുകെയുടെ എക്സിറ്റ്, പക്ഷേ ഈ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യത്തിൽ എത്രത്തോളം വിശ്വസ്തരായിരുന്നു പറയാൻ പറ്റുന്നില്ല. അപ്പോൾ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആയിരുന്നു ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. എന്തിനായിരുന്നു എക്കണോമിക് കോപ്പറേഷൻ? 6 രാജ്യങ്ങളായിരുന്നു ഇതിന് ഇനീഷ്യലൈസേഷൻ എടുത്തത്. ബെൽജിയം ആൻഡ് ഫ്രാൻസ് ആൻഡ് ജർമ്മനി, ഇറ്റലി ആൻഡ് ലോക്സംബർഗ് ആൻഡ് നെതർലാൻഡ്. അപ്പോൾ ലോക്സംബർഗ് ആൻഡ് നെതർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി ആൻഡ് ബെൽജിയം ആണ് അവരുടെ ആ രാജ്യങ്ങൾക്കിടയിൽ ഒരു എക്കണോമിക് കോപ്പറേഷൻ അല്ലെങ്കിൽ ട്രേഡൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നീട് 22 മെമ്പേഴ്സ് അവർ ജോയിൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ലാർജ് മാർക്കറ്റായി മാറി ഉണ്ടായത്. ഇനി ട്വിസ്റ്റ്, ഈ യൂറോപ്യൻ യൂണിയനിൽ നടന്ന ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചെങ്കിൽ 1993 യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി യൂറോപ്യൻ യൂണിയൻ എന്നുള്ള പേര് മാറ്റിയത് 1993. പിന്നെ 31 ജാനുവരി 2020 യുണൈറ്റഡ് കിങ്ഡം യൂറോപ്യൻ യൂണിയനിൽ നിന്നും ലെഫ്റ്റായി. അതൊരു ട്വിസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു പോളിസീസ്, യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പോളിസീസ് എന്ന് പറയുകയാണെങ്കിൽ എന്തെല്ലാം പോളിസീസ് ഏരിയാസ് എന്ന് പറയുകയാണെങ്കിൽ ക്ലൈമറ്റ്, എൻവിറോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത്, എക്സ്റ്റേണൽ റിലേഷൻ, സെക്യൂരിറ്റി ആൻഡ് ജസ്റ്റിസ് ആൻഡ് മൈഗ്രേഷൻ, ഇതിലൊക്കെ അവർ നല്ലൊരു പോളിസി കോപ്പറേഷൻ ഉണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ രാജ്യങ്ങൾ ആരൊക്കെയാണ്? 1958 6 കൺട്രീസ് ചേർന്നതാണ് തുടങ്ങിയത്. ആ 6 കൺട്രീസ് ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി ആൻഡ് ഇറ്റലി ആൻഡ് ലോക്സംബർഗ് ആൻഡ് നെതർലാൻഡ്. ഇപ്പോൾ ലോക്സംബർഗിനായിട്ടാണ് റീസെൻ്റായിട്ട് ഇന്ത്യ ഇപ്പോൾ ഒരു വെർച്വൽ മീറ്റിംഗ് നടന്നത്. 1973 ഡെൻമാർക്കും അയർലാൻഡും യുണൈറ്റഡ് കിങ്ഡവും ജോയിൻ ചെയ്തു. 3 രാജ്യമാണ് 1973 ജോയിൻ ചെയ്തത്. പക്ഷേ 31 ജാനുവരി 2020 യുണൈറ്റഡ് കിങ്ഡം ലെഫ്റ്റായി. 1981 ഗ്രീസ് ജോയിൻ ചെയ്തു, ഒരേ ഒരു രാജ്യമാണ് ജോയിൻ ചെയ്തത്. 1981 1986 പോർച്ചുഗലും സ്പെയിനും ജോയിൻ ചെയ്തു. 1995 ഓസ്ട്രിയയും ഫിൻലാൻഡും ആൻഡ് സ്വീഡൻ ജോയിൻ ചെയ്തു. 2004 10 രാജ്യങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. സൈപ്രസ്, ചെക്കിയ ആൻഡ് എസ്റ്റോണിയ, ഹംഗറി, ലാറ്റിവ, ലിത്വനിയ, മാൾട്ട, പോളണ്ട്, സ്ലൊവേക്കിയ, സ്ലൊവേനിയ. 2007 ബൾഗേറിയ ജോയിൻ ചെയ്തു. പിന്നെ റൊമേനിയ ജോയിൻ ചെയ്തു 2007 തന്നെ. 2013 ക്രൊയേഷ്യ ജോയിൻ ചെയ്തു. അവസാനം ക്രൊയേഷ്യയാണ് ജോയിൻ ചെയ്തത്. യൂറോപ്യൻ യൂണിയൻ്റെ ഡിഫാക്ടോ ക്യാപിറ്റൽ ബ്രൂസൽ എന്നാണ് അറിയപ്പെടുന്നത് ബെൽജിയത്തിൽ. പക്ഷേ യൂറോപ്യൻ യൂണിയൻ ഒരു പ്രത്യേകിച്ച് ഒരു ക്യാപിറ്റൽ ഇല്ല എന്നാണ് പറയുന്നത്.
ഇന്ത്യ ആൻഡ് യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് 2007 മുതൽ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ 2013 അത് നിലച്ചുപോയി അത്തരത്തിലുള്ള തീരുമാനങ്ങൾ. പിന്നെ 2020 ഇപ്പോൾ ലൂക്സംബർഗുമായിട്ടുള്ളൊരു ഒരു ട്രേഡ് പാക്റ്റും ഒരു അഗ്രിമെൻറ്റൊക്കെ നടന്നിട്ടുള്ളത്. ഇന്ത്യ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ആണ്. പിന്നെ ബിക്കോസ് ഓഫ് വി ആർ നോട്ട് സൈൻഡ് ഇൻ RCEP. ഇപ്പോൾ RCEPയുമായിട്ട് നമ്മളിപ്പോൾ സൈൻ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നമ്മളൊരു മാർക്കറ്റ് കണ്ടുപിടിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് കണ്ടുപിടിക്കേണ്ടത് വളരെ അനിവാര്യമായതുകൊണ്ട് ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഫ്രീ ട്രേഡിന് ട്രൈ ചെയ്യുന്നുണ്ട്. RCEPയുമായിട്ട് ഇന്ത്യയുടെ ആ ഒരു സൈൻ ചെയ്യാത്തത് ശരിക്കും കുറേ ഇന്ത്യ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ RCEP അഗ്രി ചെയ്തില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ അത് അവരെ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഒരു നഷ്ടം തന്നെയാണ്. അതേപോലെ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് തന്നെ ഒരു നല്ല കോപ്പറേഷൻ കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയണം. അല്ലെങ്കിൽ തന്നെ അത്രയും അത്രത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇന്ത്യ RCEP എന്നുള്ള നഷ്ടം നികത്താൻ നമുക്ക് പറ്റുള്ളൂ.